ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീ ഗുരുവായൂരപ്പ ശരണം. അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ. 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 ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ആർഷജ്യോതി സനാതന ധർമ്മപ്രചാര സഭ ഭക്തചിന്തകളും അറിവുകളും എന്ന നമ്മുടെ ഫേസ്ബുക്ക് വാട്സപ്പ് സജ്ജന സത്സംഗ കൂട്ടായ്മയിലൂടെയുള്ള ആചാര്യൻ്റെ ശ്രീമദ് ഭാഗവത ജ്ഞാനയജ്ഞ പ്രഭാഷണ പരമ്പരയിലേക്ക് എല്ലാ മാന്യ അംഗങ്ങൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ 58-ാമത്തെ ദിവസമാണ് ഇന്ന്. നമ്മൾ ഇന്നലെ മുതൽ നരസിംഹാവതാരമാണ് നമ്മുടെ ഈ ജ്ഞാനയജ്ഞത്തിൽ വിചാരം ചെയ്തു വരുന്നത്. അതിൽ ശ്രീ മഹാവിഷ്ണുവിനെ കൊല്ലാനായിട്ട് ശ്രീ ഹിരണ്യകശിപു കഠിന തപസ് ചെയ്തു. എന്നിട്ട് ബ്രഹ്മാവിൽ നിന്ന് വരം വാങ്ങി. എന്താണ് വരം? അകത്തും പുറത്തും വെച്ച് തന്നെ ആരും കൊല്ലരുത്, രാത്രിയും പകലും തന്നെ കൊല്ലരുത്, ബ്രഹ്മസൃഷ്ടിയുടെ കീഴിലുള്ള ഒരു ജീവികൾക്കും തന്നെ കൊല്ലാനായിട്ട് സാധിക്കരുത്. ഇങ്ങനെ മൂന്ന് മുഖ്യമായിട്ടുള്ള ഘടകങ്ങൾ അടങ്ങിയിട്ടുള്ള വരമാണ് ആര് നേടിയത്? ഹിരണ്യകശിപു ബ്രഹ്മാവിൽ നിന്നും നേടിയെടുത്തത്. ബ്രഹ്മാവ് ഈ ചോദിച്ച വരം കൊടുക്കുകയും ചെയ്തു. അപ്പോൾ ഇഷ്ടവരം ലഭിച്ച ആ ഒരു സന്തോഷത്തിൽ ഹിരണ്യകശിപു ബ്രഹ്മാവിനെ നമസ്കരിച്ചുകൊണ്ട് കൊട്ടാരത്തിലേക്ക് മടങ്ങി. കൊട്ടാരത്തിലെ അവസ്ഥ എന്താ? ഹിരണ്യകശിപു തപസ്സിന് പോയി എന്നറിഞ്ഞ സമയത്ത് ഇന്ദ്രാദി ദേവന്മാരൊക്കെ എന്തു ചെയ്തു? പുറത്തിറങ്ങിയിട്ട് അസുരന്മാരെയൊക്കെ ആട്ടി ഓടിച്ചിട്ട് ത്രിലോകം മുഴുവൻ പിടിച്ചടക്കിയിട്ടുണ്ടായിരുന്നു. ഹിരണ്യകശിപു തപസ്സിന് പോണ സമയത്ത് തൻ്റെ രാജ്യഭാരം മുഴുവൻ മന്ത്രിമാരെ ഏൽപ്പിച്ചിട്ടാണ് ഹിരണ്യകശിപു പോയത് അല്ലേ? ആ തക്കം നോക്കിയിട്ട് ഹിരണ്യകശിപു തപസ്സിന് പോയിട്ടുള്ള ആ അവസരം നോക്കിയിട്ട് ഇന്ദ്രാദി ദേവന്മാർ അവിടെ വന്ന് അവരെയൊക്കെ ആക്രമിച്ച് ആട്ടി ഓടിച്ചിട്ട് ത്രൈലോക്യങ്ങൾ മുഴുവൻ പിടിച്ചടക്കി. അക്കൂട്ടത്തിൽ ഈ ഹിരണ്യകശിപുവിൻ്റെ അസുര രാജധാനി പോലും ഇന്ദ്രദേവന്മാർ പിടിച്ചെടുത്തു എന്ന് പറയുക. മാത്രമല്ല, ആ കൊട്ടാരത്തിലുണ്ടായിരുന്ന സർവസമ്പത്തും ഇന്ദ്രദേവന്മാർ കൊള്ളയടിച്ചു. മാത്രമല്ല, അന്ന് ഗർഭിണിയായിരുന്ന കയാതു, അതായത് ഹിരണ്യകശിപുവിൻ്റെ ഭാര്യ മഹാരാജ്ഞി, ആ കയാതുവിനെ പോലും ഇന്ദ്രന്മാർ പിടിച്ചു കൊണ്ടുപോയി എന്ന് പറയുക. ഇതാര് കണ്ടു? ശ്രീ നാരദ മഹർഷി കണ്ടു. അദ്ദേഹം വിലക്കി. അപ്പോൾ കയാതുവിനെ ഇന്ദ്രനിൽ നിന്നും വിടർത്തിയിട്ട് നാരദ മഹർഷി തൻ്റെ ആശ്രമത്തിൽ കൊണ്ടുപോയിട്ട് താമസിപ്പിച്ചു. പിടിച്ചു കെട്ടി കൊണ്ടുപോയതാണ് ആര്? മഹാരാജ്ഞിയെ. പക്ഷേ നാരദന് ഇടപെട്ടിട്ട് ഇന്ദ്രൻ്റെ കയ്യിൽ നിന്നും കയാതുവിനെ, അതായത് ഹിരണ്യകശിപുവിൻ്റെ ഭാര്യയെ മഹാറാണിയെ മോചിപ്പിച്ചിട്ട് തൻ്റെ ആശ്രമത്തിൽ കൊണ്ടുപോയിട്ട് താമസിപ്പിച്ചു. ആര്? നാരദ മഹർഷി. മാത്രമല്ല, ദിവസേന കയാതുവിന് നാരദ മഹർഷിയിൽ നിന്നും ജ്ഞാനോപദേശവും കിട്ടുകയും ചെയ്തു അല്ലേ? പറ്റിയ ആളുടെ അടുത്തേക്ക് തന്നെ പോയത്. മുറിവില്ലാത്ത സത്സംഗം ആർക്ക് ലഭിച്ചു? കയാതുവിന് ലഭിച്ചു. നല്ല സത്സംഗമാണ് ശ്രീ നാരദ മഹർഷിയുടെ ആശ്രമത്തിൽ നിന്നും ആർക്ക് കിട്ടിയത്? കയാതുവിന് കിട്ടിയത്. മുറിവില്ലാത്ത സത്സംഗം, ആശ്രമത്തിലെ ആചാരശുദ്ധിയും ഇടയ്ക്കൊക്കെ ജ്ഞാനോപദേശിയും എല്ലാം കൂടിയിട്ട് തത്കാലം രാജ്ഞിയുടെയും ഗർഭസ്ഥനായിട്ടുള്ള ശിശുവിൻ്റെയും ആ ആസുരികമായിട്ടുള്ള സംസ്കാരമൊക്കെ
പാടെ മാറി മറഞ്ഞു എന്ന് പറയുക. അസുരഭാര്യയാണ് ആര്? കയാതു അല്ലേ. അപ്പോൾ ഇന്ദ്രൻ പിടിച്ചുകൊണ്ടു പോണ സമയത്ത് കയാതു ഗർഭിണിയായിരുന്നു. അപ്പോൾ ഉള്ളിൽ വളരുന്ന അസുരകുമാരൻ അല്ലേ. അപ്പോൾ രാജ്ഞിക്കും ഗർഭസ്ഥനായിട്ടുള്ള അസുരകുമാരനും ശ്രീ നാരദ മഹർഷിയുമായിട്ടുള്ള ആ ഒരു സത്സംഗം കൊണ്ട്, ജ്ഞാനോപദേശങ്ങൾ കൊണ്ട് അവരുടെ ആ ആസുരികമായിട്ടുള്ള സംസ്കാരമൊക്കെ പോയെന്ന് പറയുക. അസാമാന്യമായിട്ടുള്ള ആധ്യാത്മിക സംസ്കാരം വളർന്ന് പന്തലിച്ചു ആരിൽ? ഈ മഹാറാണിയിൽ, കയാതുവിൽ. അങ്ങനെ രാറ്റിൽ നിന്നും കാലം കൊണ്ട് വിട്ടുപോയെങ്കിലും അത് കുട്ടിയിൽ ഉറച്ചു എന്ന് പറയുക. കാരണം ഗർഭത്തിലിരിക്കുന്ന കുട്ടി ഭഗവാന്റെ കഥകളും ജ്ഞാനോപദേശങ്ങളും കേട്ടാണ് വളർന്നത്. അതുകൊണ്ടാണ് ഗർഭിണിയായിരിക്കുന്ന സമയത്ത് ഭാഗവതം, ദേവിമഹാത്മ്യം ഇതൊക്കെ വായിക്കാനായിട്ട് പറയുന്നത്. അപ്പോൾ കാലം കൊണ്ട് ഈ രാറ്റിയിൽ നിന്നും ആ കുറച്ച് ആധ്യാത്മിക സത്സംഗം കൊണ്ടുണ്ടായിട്ടുള്ള ആ ഒരു സംസ്കാരമൊക്കെ കുറേയൊക്കെ വിട്ടുമാറിയെങ്കിലും ആ കുട്ടിയിൽ അത് ഉറച്ചു നിന്നു എന്ന് പറയുക. ആ ശിശുവാണ് ആര്? പ്രഹ്ലാദൻ. അപ്പോൾ ഈ കഥയൊന്നും ഹിരണ്യകശിപു സൂക്ഷ്മമായിട്ട് അറിഞ്ഞിരുന്നില്ല എന്ന് പറയുക. ദേവേന്ദ്രന്മാർ കൊള്ളയടിച്ചതും തൻ്റെ ഭാര്യയായിട്ടുള്ള കയാതുവിനെ പിടിച്ചുകൊണ്ടുപോയതും നാരദ മഹർഷി മോചിപ്പിച്ചതും തൻ്റെ ആശ്രമത്തിൽ പോയിട്ട് കൊണ്ടുപോയിട്ട് ജ്ഞാനോപദേശം നൽകിയതും പ്രഹ്ലാദനെ പ്രസവിച്ചതും ഒന്നും ഹിരണ്യകശിപു സൂക്ഷ്മമായിട്ട് അങ്ങോട്ട് അറിഞ്ഞിരുന്നില്ല. അപ്പം തപസ് നിർത്തി മടങ്ങി വന്നതോടെ പത്നിയും പുത്രന്മാരുമൊക്കെ തൻ്റെ അടുക്കൽ വന്നു ചേർന്നു. അപ്പോൾ വരം വാങ്ങിയിട്ട് തിരിച്ചെത്തി എന്ന് അറിഞ്ഞ ഉടനെ ദേവന്മാരൊക്കെ സ്ഥാനം വിട്ട് ഓടിയെന്ന് പറയുക. അപ്പം ചിന്നിച്ചിതറിയ ആ അസുര സൈന്യത്തെ വീണ്ടും ഈ ഹിരണ്യകശിപു ഒരുമിച്ച് ചേർത്തു. ലോകം മുഴുവൻ ഹിരണ്യകശിപുവിന് കീഴിൽ ഒതുങ്ങിയെന്ന് പറയുക. പണ്ടത്തെ പോലെ നിർബാധമായിട്ടുള്ള അസുരഭരണം പിന്നെയും അവിടെ സുസ്ഥാപിതമായി. അതുകൊണ്ടും ഹിരണ്യകശിപു തൃപ്തനായില്ല. അപ്പം തൻ്റെ ഉദ്ദേശം എന്താ? വിഷ്ണുവിനെ കണ്ടുപിടിച്ചിട്ട് കൊല്ലണം, അതാണ് തൻ്റെ മുഖ്യ ലക്ഷ്യം, പരമമായിട്ടുള്ള ലക്ഷ്യം അതാണ്. അപ്പം അതാണ് കാര്യം, ഇതൊന്നും അല്ലയെന്ന് പറയുക. തൻ്റെ ലക്ഷ്യം എന്താണ്? വിഷ്ണുവിനെ കൊല്ലണം, എന്നിട്ട് ആ ചുടുചോര കൊണ്ടുവേണം, വിഷ്ണുവിൻ്റെ കഴുത്തറത്ത് ഇറ്റുവീഴുന്ന ചുടുചോര കൊണ്ടുവേണം തൻ്റെ സഹോദരൻ്റെ പിണ്ഡദാന ബലിതർപ്പണമൊക്കെ ചെയ്യാനായിട്ട്. അപ്പം അതാണ് അദ്ദേഹത്തിൻ്റെ മുഖ്യ ഉപദേശം, അല്ല മുഖ്യ ഉദ്ദേശം. അപ്പോൾ അതിനുവേണ്ടി എങ്ങനെയെങ്കിലും വിഷ്ണുവിനെ കണ്ടെത്തണം. എന്തൊക്കെ ചെയ്തിട്ടും വിഷ്ണുവിനെ കണ്ടുകിട്ടിയില്ല എന്ന് പറയുക. അങ്ങനെ നിരാശനായിട്ടിരിക്കുമ്പോഴാണ് തൻ്റെ ഒടുവിലത്തെ പുത്രനായിട്ടുള്ള പ്രഹ്ലാദനെ വിദ്യാഭ്യാസത്തിനായിട്ട് അടുത്തുള്ള അസുരാചാര്യരുടെ ഗുരുകുലത്തിലേക്ക് അയച്ചത്. അപ്പോൾ കുട്ടിയുടെ സംസ്കാര വ്യത്യാസങ്ങളൊന്നും പറയത്തക്ക നിലയിൽ ഹിരണ്യകശിപുവിന് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ചില വ്യത്യസ്ത ഭാവങ്ങളൊക്കെ കണ്ടുവെങ്കിലും അതൊക്കെ എന്താണ്, ബാല്യസഹജങ്ങളായിട്ടുള്ള ചില ലീല ചാബല്യമാണെന്ന് മാത്രമേ ആര് കണക്കാക്കിയുള്ളൂ? ഈ ഹിരണ്യകശിപു കണക്കാക്കിയുള്ളൂ. അതിനാൽ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ കുട്ടിയെ കാണാനായിട്ട് അരമനയിലേക്ക് കൊണ്ടുവരാനായിട്ട് ഭട്ടന്മാരോട് ആവശ്യപ്പെട്ടു, എന്നിട്ട് ആളെ അയച്ചു. ശുക്രപുത്രന്മാരായിട്ടുള്ള ഷണ്ഡാമാർക്കന്മാരായിരുന്നു ഗുരുകുലത്തിലെ പ്രഹ്ലാദൻ്റെ ആചാര്യന്മാർ. അപ്പം അവർ തന്നെ രാജകലപ്പന കേട്ട സമയത്ത് കുട്ടിയെയും കൂട്ടിക്കൊണ്ട് അരമനയിലേക്ക് പുറപ്പെട്ടു. ഗുരുക്കന്മാർ തന്നെ നേരിട്ട് കുട്ടിയെയും കൊണ്ട് രാജാവിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി എന്ന് പറയുക. പുത്രൻ പിതാവിനെ കണ്ട ഉടനെ ഭക്തിയോടെ നമസ്കരിച്ചു ആര്? പ്രഹ്ലാദൻ. പിതാവ്,
വളരെ വാത്സല്യത്തോടു കൂടിയിട്ട് അനുഗ്രഹിച്ചിട്ട് കുട്ടിയെ വാരിയെടുത്ത് മടിയിലിരുത്തിയിട്ട് ചോദിച്ചു, ഇതുവരെ പഠിച്ച പാഠങ്ങളിൽ പ്രധാനമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പറയൂ കുട്ടി, അച്ഛൻ കേൾക്കട്ടെ എന്ന്. അച്ഛൻ മടിയിലിരുത്തി വാത്സല്യിച്ചു കൊണ്ടിരിക്കുന്ന പ്രഹ്ലാദനോട് പറഞ്ഞു. അപ്പോൾ ആ പ്രായത്തിലുള്ള ഒരു ചെറു കുട്ടി നിന്ന് കേൾക്കുമെന്ന് പ്രതീക്ഷിക്കാത്ത മറുപടിയാണ് കിട്ടിയത്. കുട്ടി എന്താ പറഞ്ഞത്? ദുഃഖസമ്പൂർണങ്ങളായിട്ടുള്ള ഗൃഹ കുടുംബാദി അന്തകോപങ്ങളിൽ വീണ് നശിക്കാത്ത വിജന സ്ഥലത്ത് ചെന്നിരുന്നിട്ട് സർവ അന്തര്യാമിയും ആർത്ത സംരക്ഷകനുമായിട്ടുള്ള ശ്രീനാരായണനെ ഭജിച്ചിട്ട് ആയുസ് കഴിക്കാൻ സാധിച്ചാൽ അത് വലിയ ഭാഗ്യമായി എന്ന് കുട്ടി പറയുകയാണ്. ബെസ്റ്റ് അല്ലേ? അച്ഛൻ കേൾക്കാൻ ആഗ്രഹിച്ചതൊന്നുമല്ല, അസുര ചക്രവർത്തിയ. അപ്പോ പ്രതീക്ഷിക്കാത്തൊരു മറുപടിയാണ് തൻ്റെ പുത്രനായിട്ടുള്ള പ്രഹ്ലാദനിൽ നിന്നും കേട്ടത്. ഇതാണ് കുട്ടി പഠിച്ചത്. എന്താണ്? ദുഃഖസമ്പൂർണങ്ങളായിട്ടുള്ള ഗൃഹ കുടുംബാദി അന്തകോപങ്ങളിൽ വീണ് നശിക്കാതെ ഏതെങ്കിലും വിജന സ്ഥലത്ത് പോയിരുന്നിട്ട് സർവ അന്തര്യാമയും ആർത്ത സംരക്ഷകനുമായിട്ടുള്ള ശ്രീനാരായണനെ ഭജിച്ചിട്ട് ആയുസ് കഴിക്കാൻ സാധിച്ചാൽ അത് വലിയ ഭാഗ്യമായി എന്ന് പ്രഹ്ലാദൻ തൻ്റെ പിതാവിനോട് പറയുകയാണ്. അസുരധർമ്മത്തിനും അന്നത്തെ ജനങ്ങളുടെ സംസ്കാരത്തിനും അത്യന്ത വിരുദ്ധമായിട്ടുള്ള ഈ അഭിപ്രായം ഒരു ചെറു കുട്ടിയിൽ നിന്ന്, വിശേഷിച്ചിട്ട് തൻ്റെ പുത്രനിൽ നിന്നാണ് കേട്ടതെന്ന് മഹാരാജാവിന് തൽക്കാലം കേട്ടപ്പോൾ കൗതുകം കൊണ്ട് പൊട്ടിച്ചിരിയാണ് ഉണ്ടായത്. ദേഷ്യമല്ല വന്നെന്ന് പറയുക. മഹാരാജാവ് പ്രഹ്ലാദൻ്റെ ഈ വാക്കുകൾ കേട്ടിട്ട് ചിരിച്ചു. ഈ പറഞ്ഞതൊന്നും കാര്യമായിട്ട് കരുതിയില്ല എന്ന് പറയുക. എങ്കിലും ഈ ആശയം വളരാൻ അനുവദിച്ചു കൂടാ എന്ന് ആര് തീരുമാനിച്ചു? ഹിരണ്യകശിപു തീരുമാനിച്ചു. ഇപ്പോൾ ഗുരുകുലത്തിൽ പല കുട്ടികളും വരും. അതിൽ ദുർജനങ്ങളുടെ മക്കളും ഉണ്ടാവും, സജ്ജനങ്ങളുടെ മക്കളും ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള വല്ല നീച കുട്ടികളുമായിരിക്കും ഈ നീചാഭിപ്രായം കുട്ടിക്ക് പറഞ്ഞു കൊടുത്തത്, കുട്ടിയിൽ അങ്കുരിപ്പിച്ചത് എന്ന് ആര് വിചാരിച്ചു? ഹിരണ്യകശിപു വിചാരിച്ചു. എങ്കിലും ഒന്ന് മനസ്സിരുത്തണം, മേലിൽ അങ്ങനെ സംഭവിക്കാൻ ഇടവരരുത് എന്നൊക്കെ ആചാര്യന്മാരോട് പറഞ്ഞിട്ട് കുട്ടിയെ ഗുരുകുലത്തേക്ക് തന്നെ മടക്കി പറഞ്ഞയക്കുകയും ചെയ്തു. പക്ഷേ ആചാര്യന്മാർക്ക് ഭയമായി. ആരാണ് ഈ കുട്ടിക്ക് വേണ്ടാത്ത ഈ ദുരുപദേശങ്ങളൊക്കെ കൊടുക്കുന്നതെന്ന് ചിന്തയായി. ആർക്ക്? ഗുരുകുലത്തിലെ ഗുരുക്കന്മാർക്ക്. കുട്ടിയോട് തന്നെ ചോദിച്ചു, സത്യം അദ്വിതീയമായിരിക്കെ രണ്ടാമത് ഒരാൾ എവിടെ? ഇതാണ് പ്രഹ്ലാദൻ്റെ മറുപടി. ഗുരുക്കന്മാർ ചോദിച്ചു, ആരാണ് നിനക്ക് ഇതൊക്കെ ഉപദേശിച്ച് തന്നത് എന്ന് പറഞ്ഞ സമയത്ത് പ്രഹ്ലാദൻ ഗുരുക്കന്മാരോട് മറുപടി പറയുകയാണ്, സത്യം അദ്വിതീയമായിരിക്കെ രണ്ടാമത് ഒരാൾ എവിടെ? കാരണം സത്യം എന്നുള്ളത് രണ്ടില്ലാത്തതാണ്, ഒന്നേ ഉള്ളൂ. ആ സമയത്ത് അങ്ങനെ ഇരിക്കെ രണ്ടാമത് ഒരാൾ എങ്ങനെ വന്ന് പറഞ്ഞു തരാനാണ്? ഇതാണ് പ്രഹ്ലാദൻ്റെ മറുപടി. ഇത് കേട്ടിട്ട് ആചാര്യന്മാർക്ക്, ഗുരുനാഥന്മാർക്ക് ദേഷ്യം ക്രോധം വളർന്നു എന്ന് പറയുക. അവർ രാജകുമാരനെ കഠിനമായിട്ട് ശാസിച്ചു. വീണ്ടും അവിടെ പതിവുള്ള അസുര സമ്പ്രദായ പ്രകാരം അതിവർഗ പ്രതിപാദമാകുന്ന വിദ്യാഭ്യാസം തുടർന്നു വരികയും ചെയ്തു. അപ്പോൾ മുതൽ ഗുരുനാഥന്മാർ പ്രഹ്ലാദനെ പ്രത്യേകം ശ്രദ്ധിക്കാനായിട്ട് തുടങ്ങി. കാമം, ആഗ്രഹങ്ങളെ നിറവേറ്റൽ, ഇതാണ് ജീവിതത്തിലെ മുഖ്യ ലക്ഷ്യം. അതിന് പണം വേണം അല്ലേ? എന്താണ് ആഗ്രഹം? കാമപൂർത്തി, അതായത് ആഗ്രഹങ്ങൾ നിറവേറ്റുക, ഇതാണ് ജീവിതത്തിലെ മുഖ്യ ലക്ഷ്യം. അതിനെന്ത് വേണം? ധാരാളം പണം വേണം. അത് സമ്പാദിക്കാനുള്ള തന്ത്രമാണ് ധർമ്മം. ഈ രൂപത്തിലാണ് അവരുടെ ധർമ്മാർത്ഥ കാമങ്ങളുടെ വ്യാഖ്യാനം. ഇതൊക്കെയാണ് ഈ ഗുരുക്കന്മാർ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഇവയെ
നാനാമുഖങ്ങളായിട്ട് അഭ്യസിപ്പിക്കലാണ് ഇവിടെ പറഞ്ഞ ത്രിവർഗ പ്രതിപാദനം എന്ന് പറയുന്നത്. അതാണ് ആസുരികമായിട്ടുള്ള വിദ്യാഭ്യാസ ശൈലി. മനസ്സിലാകുന്നുണ്ടോ? വിദ്യാഭ്യാസം രണ്ടു വിധത്തിലുണ്ടെന്ന് പറയാം. ആസുരികമായിട്ടുള്ള വിദ്യാഭ്യാസ ശൈലി എന്താണ്? ആഗ്രഹങ്ങളെ നിറവേറ്റുക, ഇതാണ് ജീവിതത്തിലെ മുഖ്യ ലക്ഷ്യം. അതിന് പണം വേണം. ആ പണം സമ്പാദിക്കാനുള്ള മാർഗമാണ് ധർമ്മം. ഇന്നത്തെ വിദ്യാഭ്യാസ രീതി വാസ്തവത്തിൽ ഈ പറഞ്ഞ ത്രിവർഗ പ്രതിപാദനം തന്നെയാണ് അല്ലേ? ഒരു സംശയം എന്ന് പറയുക, അസുരകുലത്തിലെ വിദ്യാഭ്യാസ ശൈലിയാണിത്. ഇത് പ്രഹ്ലാദനെ കേട്ടിട്ട് പൊറുക്കാൻ പോലും വിഷമം തോന്നി എന്ന് പറയുക. എങ്കിലും നിവൃത്തിയില്ലല്ലോ എന്ന് കരുതിയിട്ട് അവിടെ കുട്ടികളുടെ ഇടയിൽ നിശബ്ദനായിട്ട് ഇരിക്കും. അപ്പം അവർ പറഞ്ഞു കൊടുക്കുന്നതൊന്നും പഠിക്കാനായിട്ട് പ്രഹ്ലാദൻ ശ്രമിക്കാറില്ല. അപ്പം പകരം എന്താ, മറക്കാനായിട്ട് ശ്രമിക്കും. അങ്ങനെ കുറേ ദിവസങ്ങൾ കഴിഞ്ഞുപോയി. ഹിരണ്യകശിപു വീണ്ടും കുട്ടിയെ കൂട്ടിക്കൊണ്ടുവരാനായിട്ട് ഗുരുകുലത്തിലേക്ക് ആളെ അയച്ചു. അപ്പോൾ കൊട്ടാരത്തു നിന്നും കുട്ടിയെ കൊണ്ടുപോകാൻ ആൾ വന്നു എന്ന് കേട്ടപ്പോൾ തന്നെ ഗുരുനാഥന്മാർ ഭയപ്പെട്ടു. കാരണം പ്രഹ്ലാദനെ വേണ്ട പോലെ താക്കിയതൊക്കെ ചെയ്തു. അച്ഛൻ്റെ മുമ്പിൽ പോയി നിന്നിട്ട് അപകടങ്ങളൊന്നും പറയരുത് എന്ന് നിർബന്ധിച്ചുവെങ്കിലും ഗുരുക്കന്മാരും ശിഷ്യനായിട്ടുള്ള പ്രഹ്ലാദനും മഹാരാജാവിന് മുമ്പിലെത്തി. വിനയത്തോടും ഭക്തിയോടും കൂടിയിട്ട് നമസ്കരിച്ച പുത്രനെ പിതാവ് വാത്സല്യത്തോടു കൂടിയിട്ട് വാരിയെടുത്തിട്ട് മടിയിലിരുത്തി. പണ്ടത്തെ പോലെ തന്നെ അപ്പോഴും ചോദിച്ചു, മകനെ, പുത്ര, നീ ഇതുവരെ പഠിച്ച വിഷയങ്ങളിൽ വെച്ചിട്ട് അതിപ്രധാനമായത് ഏതാണ്? കുട്ടി, അച്ഛന് നീ പറഞ്ഞു കേൾപ്പിക്കൂ. ഇത് കേട്ടിട്ട് പ്രഹ്ലാദനെ ഹിരണ്യകശിപുവിനെ നോക്കിയിട്ട് പ്രഹ്ലാദൻ മറുപടി പറഞ്ഞു, എന്താ? ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ലോകബന്ധങ്ങൾ വിടിവിപ്പിക്കുക, എന്നിട്ട് ഈശ്വരപ്രേമം വളർത്തലാണ് ജന്മസാഫല്യം. അപ്പം ജന്മസാഫല്യത്തിന് തടസ്സങ്ങൾ എന്താണ്? ലോകബന്ധങ്ങളാണ് അല്ലേ? ആ ലോകബന്ധങ്ങളെയൊക്കെ വിടർത്തുക, വിടിവിപ്പിക്കുക, എന്നിട്ട് ഈശ്വരപ്രേമം വളർത്തലാണ് ജന്മസാഫല്യം. അങ്ങനെ വളർത്തുന്ന ഈശ്വരപ്രേമം ക്രമേണ ശ്രവണം, കീർത്തനം, സ്മരണം, പാദസേവനം, അർച്ചനം, വന്ദനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം എന്നിങ്ങനെ 9 പരിധികളിൽ കൂടി സമ്പൂർണമായിട്ടുള്ള അവസ്ഥയെ പ്രാപിക്കുന്നു. ഇതാണ് ഞാൻ പഠിച്ച പാഠങ്ങളിൽ അതിപ്രധാനമായത്. അത് ഗംഭീരമായിട്ടുള്ള മറുപടിയാണ് പ്രഹ്ലാദൻ അസുരചക്രവർത്തിയായിട്ടുള്ള തൻ്റെ പിതാവായിട്ടുള്ള ഹിരണ്യകശിപുവിനോട് പറഞ്ഞത്. ഇത് കേട്ടതോടെ ഹിരണ്യകശിപുവിൻ്റെ മുഖമൊക്കെ ക്രോധം കൊണ്ട് ഭയങ്കരമായി തീർന്നു എന്ന് പറയുക. ഷണ്ഡ മാർക്കന്മാരെ നോക്കി, അതായത് ഗുരുക്കന്മാരെ ഒന്ന് നോക്കി. ആ നോട്ടം കണ്ടിട്ട് ഗുരുക്കന്മാർക്കൊന്ന് ഭയന്ന് വിറച്ചു എന്ന് പറയുക. അനന്തരം ഭയങ്കരമായിട്ടുള്ള ശബ്ദത്തിൽ അവരോട് പറഞ്ഞു, ഹേ വിഡ്ഢികളായിട്ടുള്ള ഗുരുക്കന്മാരെ, നിങ്ങളെ പോലെയുള്ളവരാണല്ലോ എൻ്റെ കുട്ടിയെ പഠിപ്പിക്കാനായിട്ട് വിട്ടത്. നിങ്ങൾ കൽപ്പിച്ചു കൂട്ടിയിട്ട് എൻ്റെ കുട്ടിയെ തന്നെ അപകടപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്നുവല്ലേ എന്ന് ഗുരുക്കന്മാരോട് ചോദിച്ചു. ഇതിൻ്റെ ഫലം നിങ്ങൾക്ക് ഉടനെ ഞാൻ അറിയിക്കാം എന്ന് പറഞ്ഞപ്പോഴേക്ക് ഗുരുനാഥന്മാരൊക്കെ പേടിച്ച് വിറയ്ക്കാനായിട്ട് തുടങ്ങി. ഗുരുക്കന്മാർ പറഞ്ഞു, മഹാരാജാവേ, ഞങ്ങളോ ഗുരുകുലത്തിലുള്ള മറ്റുള്ളവരോ പറഞ്ഞു കൊടുത്തതല്ല കുമാരന് ഈ ദുർബുദ്ധി. അവൻ്റെ സ്വാഭാവികമായിട്ടുള്ള ദുർവാസനയായിട്ടാണ് ഞങ്ങളിതിനെ കാണുന്നത്. മറ്റുള്ള കുട്ടികൾ ഇവന് ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇവനെ ഒറ്റയ്ക്കാണ് പഠിപ്പിക്കുന്നത്. ഞങ്ങൾ ആരും ഇത്തരം ബുദ്ധിയൊന്നും ഈ കുട്ടിക്ക് പ്രഹ്ലാദന് ഉപദേശിച്ച് കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ വാസന
സ്വാഭാവികമായിട്ട് ഇവൻ്റെ ഉള്ളിൽ തന്നെയുള്ള ഒരു വാസനയാണെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അത് നീക്കാനായിട്ട് ഞങ്ങൾ വളരെയധികം ശ്രമിച്ചിട്ടും ഒരു ഫലവും കാണുന്നില്ല മഹാരാജാവേ എന്ന് ഗുരുക്കന്മാർ അവരുടെ കാര്യം തുറന്നു പറഞ്ഞു. ഹിരണ്യകശിപുവിൻ്റെ ആ ക്രൂര ദൃഷ്ടികൾ ആ ശുക്ര പുത്രന്മാരായിട്ടുള്ള ഗുരുക്കന്മാരിൽ നിന്നും മടങ്ങിയിട്ട് നേരെ പ്രഹ്ലാദൻ്റെ മുഖത്ത് പതിച്ചു. എങ്കിലും ആ പിഞ്ചു കുട്ടിക്ക് ഗുരുനാഥന്മാരുടെ മാതിരി പരിഭ്രമമൊന്നും ഉണ്ടായില്ലെന്ന് പറയുക. ആ കോമള മുഖത്തെ ശാന്തിയും പ്രസന്നതയും അച്ഛൻ്റെ ക്രോധത്തെയാണ് ആഞ്ഞടിച്ചതെന്ന് പറയുക. എന്നാലും വിട്ടില്ല, കുട്ടിയോട് തീക്ഷ്ണമായിട്ടുള്ള സ്വരത്തിലും ഭാവത്തിലും ചോദിച്ചു, പറയൂ, നിനക്ക് ആരാണ് കുട്ടി ഈ ദുർബുദ്ധി ഉപദേശിച്ചു തന്നത്? അല്ല, അച്ഛൻ അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക, ആരാണ് നിനക്ക് ഈ ദുർബുദ്ധി ഉപദേശിച്ചു തന്നത്? ഗുരുക്കന്മാരല്ലെന്ന് പറഞ്ഞു. ഗുരുകുലത്തിലുള്ള മറ്റു ജനങ്ങളും അല്ല എന്നും അവർ പറഞ്ഞു. പിന്നെ ആരാണ് നിനക്ക് ഈ ദുർബുദ്ധി പറഞ്ഞു തരുന്നത്? തൻ്റെ ഇളയച്ഛനെ ചതിച്ചു കൊന്ന ശത്രുവിനെ നിജനെപ്പോലെ സേവിക്കാൻ ലേശവും സങ്കോചമോ ചാഞ്ചല്യമോ കൂടാതെ ദൃഢമായിട്ടുള്ള സ്വരത്തിൽ ആത്മസ്ഥൈര്യത്തോടുകൂടിയിട്ട് ആ ശാന്തനായിട്ട് ആ പ്രഹ്ലാദൻ അച്ഛന് മറുപടി പറഞ്ഞു. എന്താ അച്ഛാ, നല്ല കാര്യം പറഞ്ഞു തരാനായിട്ട് ഈ ലോകത്ത് ആരാണുള്ളത്? ആരുമില്ല. ഈ ലോകത്ത് നല്ല കാര്യം പറഞ്ഞു തരാനായിട്ട് ആരുമില്ല എന്ന് പറയുക, ആരും പറഞ്ഞു തരില്ല. അബദ്ധത്തിൽ വല്ലവരും വല്ല കാര്യങ്ങളും ചെയ്യുന്നുണ്ടെങ്കിൽ അത് മുടക്കാൻ ശ്രമിക്കലാണ് പതിവ്. അതിനാൽ എനിക്ക് ഇതാരും പറഞ്ഞു തന്നതല്ല, അതിനാരും കുറ്റക്കാരുമല്ല. കരുണാമനായിട്ടുള്ള ശ്രീഹരിയുടെ ശ്രീ ഗുരുവായൂരപ്പൻ്റെ കാരുണ്യം കൊണ്ടും ജന്മാന്തര സുഹൃത്തും കൊണ്ടും എനിക്ക് ഈ ബുദ്ധി സ്വാഭാവികമായിട്ട് ഉണ്ടാവുകയും ഉറയ്ക്കുകയും ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ അച്ഛ. ഇതാണ് കുട്ടി പറഞ്ഞ മറുപടി. ഇത് കേട്ടിട്ട് ഹിരണ്യകശിപുവിൻ്റെ കോപം ഇരട്ടിച്ചു എന്ന് പറയുക. കുട്ടിയെ മടിയിൽ നിന്ന് എടുത്തിട്ട് വലിച്ചൊരേറ് കൊടുത്തു. ബ്രഹ്മാണ്ഡം നടുങ്ങുമാറ് അട്ടഹസിച്ചുകൊണ്ട് ആ കുട്ടിയെ കൊല്ലാനായിട്ട് ആജ്ഞാപിച്ചു. നമുക്ക് ഈ പ്രഹ്ലാദചരിതം നരസിംഹാവതാരം വരും ദിവസങ്ങളിൽ ശ്രവിക്കാം. ഭക്തിയോടെ കേൾക്കേണ്ട ഭാഗമാണ് ഇത്. എല്ലാവർക്കും ഹരിയോം.